ഇപ്പോൾ വീണ്ടും മന്ത്രിയായിട്ട് വരുമ്പോൾ താങ്കൾ എന്തിനായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഈ വകുപ്പിൽ? അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പിൽ ഇന്നലെയാണല്ലോ മന്ത്രി സഭ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നലെ വൈകുന്നേരം തന്നെ എസ് സി എസ് ടി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ച്, സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളെ മുഴുവൻ തന്നെ പരിശോധിക്കുകയും അതിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്ത കാര്യങ്ങൾ, ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം തീരുമാനിച്ചു. അതായത് ഇനി എക്കാലത്തും ഈ പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല, അത് മാറ്റം വരുത്തണം.